പെരുമ്പാവൂരിൽ ക്രൂരബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്ന സംഘത്തിന്റെ തലവൻ വകുപ്പ് വകുപ്പുതല നടപടി നേരിട്ട ഡിവൈഎസ്പി അന്വേഷണ ചുമതലകളിൽ നിന്നും ജിജിമോനെ മാറ്റി നിർത്തണമെന്ന് എറണാകുളം റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ ശുപാർശ നൽകിയിരുന്നു ഡി ജി പിക്ക് നൽകിയ ശുപാർശയുടെ പകർപ്പ് പീപ്പിൾ ടി വി പുറത്തുവിട്ടു ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ തലവൻ ഡിവൈഎസ്പി കെ എം ജിജിമോൻ കളങ്കിതനാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണ് പീപ്പിൾ ടി വി പുറത്തുവിട്ടത് ക്രമസമാധാന പാലനത്തിലും അന്വേഷണ ചുമതലയിലും ജിജിമോനെ നിയോഗിക്കരുതെന്ന് കൊച്ചി റേഞ്ച് ഐ ജി എം ആർ അജിത് കുമാർ രണ്ടായിരത്തി പതിനാലിൽ ശുപാർശ നൽകിയിരുന്നു മുംബൈ സ്വദേശിയെ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞുവച്ച് ബലാത്സംഗ കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനാണ് വകുപ്പ് തല നടപടി നേരിട്ടത് പെരുമ്പാവൂർ ഡിവൈഎസ്പി ഹരികൃഷ്ണന്റെയും എറണാകുളം റൂറൽ എസ്പിയുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റേഞ്ച് ഐ ജി നടപടിക്ക് ശുപാർശ നൽകിയത് അന്നത്തെ ഡി ജി പി കെ എസ് ബാലസുബ്രഹ്മണ്യത്തിനായിരുന്നു ശുപാർശ നടപടിയുടെ ഭാഗമായി മൂവാറ്റുപുഴ ഡിവൈഎസ്പി സ്ഥാനത്തു നിന്നും അന്വേഷണ ഏജൻസി അല്ലാത്ത ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് കെ എം ജിജിമോനെ സ്ഥലം മാറ്റിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ടി പി സെൻകുമാർ പ്രത്യേക താൽപ്പര്യമെടുത്താണ് ജിജിമോനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതെന്നാണ് സൂചന പൊതുസമൂഹം ഞെട്ടലോടെ ചർച്ച ചെയ്ത കേസിൽ സംശയത്തിനു നിഴൽ നിൽക്കുന്ന ഡിവൈഎസ്പിയെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചതിൽ പോലീസ് തലപ്പത്തും അതൃപ്തി ശക്തമാണ് എം ആർ സജീഷ് തിരുവനന്തപുരം ജിഷ കൊലക്കേസിൽ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പം കിട്ടാതെ പോലീസ് നെട്ടോട്ടമോടുന്നു കസ്റ്റഡിയിൽ ഉള്ളവരെ നിരന്തരം ചോദ്യം ചെയ്തിട്ടും കൊലപാതകത്തിൽ ഇവർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് തെളിയിക്കാൻ പോലീസിനായില്ല കൊലപാതകം നടന്ന് എട്ട് ദിവസം കഴിയുമ്പോഴും പ്രതിയെ കിട്ടാതെ പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ് അതേസമയം കേസിന്റെ അന്വേഷണ പുരോഗതി വിലയിരുത്താൻ ആലുവയിൽ ഡി നേതൃത്വത്തിൽ പോലീസ് ഉന്നതതല യോഗം ചേർന്നു ജിഷയുടെ കൊലപാതകത്തിൽ സംശയമുള്ളവർ എന്ന പേര് പറഞ്ഞ് അയൽവാസിയെയും ബന്ധുവിനെയും അന്യസംസ്ഥാനക്കാരെയും കസ്റ്റഡിയിലെടുത്ത മണിക്കൂറുകളോളം പോലീസ് ചോദ്യം ചെയ്തതല്ലാതെ കേസുമായി ഇവർക്ക് ബന്ധമുണ്ടോ എന്ന് തെളിയിക്കാൻ പോലീസിനായില്ല ആദ്യ ദിവസങ്ങളിൽ കസ്റ്റഡിയിലെടുത്തവരെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന് കണ്ട് പോലീസ് വിട്ടയച്ചു എന്നാൽ പിന്നീട് കസ്റ്റഡിയിലെടുത്ത അയൽവാസിയെയും അന്യസംസ്ഥാനക്കാരെയും പോലീസ് ഇപ്പോഴും വിട്ടയച്ചിട്ടില്ല തുടർച്ചയായി ചോദ്യം ചെയ്താലേ ഇവരിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുകയുള്ളൂ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വാദം കൊലപാതകം നടന്ന എട്ടാം ദിവസം രാവിലെ എസ് പി യതീഷ് ചന്ദ്രൻ പറഞ്ഞത് വൈകുന്നേരത്തോടെ പ്രതി ആരെന്ന് സ്ഥിരീകരിക്കാനാവുമെന്നാണ് എന്നാൽ അതുണ്ടായില്ലെന്ന് മാത്രമല്ല ഏതു രീതിയിൽ ഇനി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അന്വേഷണ സംഘം പെരുമ്പാവൂർ ഡിവൈഎസ്പിയെ കഴിഞ്ഞ ദിവസം അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുകയും ക്രൈം ഡിറ്റാച്ച്മെന്റ് ഡിവൈഎസ്പി ജിജി ജിജിമോഹന ചുമതല കൈമാറുകയും ചെയ്തിരുന്നു ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാകട്ടെ കേസ് ഫയലുകൾ പഠിച്ചു വരുന്നതേയുള്ളൂ അതേസമയം കസ്റ്റഡിയിലെടുത്തവരെന്ന രീതിയിൽ മുഖം മറച്ച് ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുവന്നവർ എആർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന വാർത്ത പുറത്തു വന്നത് പോലീസിന് നാണക്കേടുണ്ടാക്കുകയും ചെയ്തു പെരുമ്പാവൂരിൽ നിന്ന് കെ എം ഉമേഷ് ജിഷയുടെ പോസ്റ്റ്മോർട്ടത്തിൽ സമഗ്ര അന്വേഷണത്തിന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ജോയിന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല വേണ്ടത്ര ഗൗരവം നൽകാതെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ റിപ്പോർട്ട് നൽകിയിരുന്നു അന്വേഷണ സംഘം നാളെ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആർ ജയലേഖ ജിഷിയുടെ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ച് അന്വേഷിച്ചു നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ജോയിന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാരിക്കാണ് അന്വേഷണ ചുമതല വിശദമായി പോസ്റ്റ്മോർട്ടം നടപടികളെക്കുറിച്ച് അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ശശികല എന്നിവരുൾപ്പെടുന്ന അന്വേഷണ സംഘം നാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തും അതീവ ഗൗരവമുള്ള കൊലപാതക കേസിൽ വേണ്ടത്ര ഗൗരവം നൽകാതെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ അസോസിയേറ്റ് പ്രൊഫസർ മുഴുവൻ സമയവും പങ്കെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഫോറൻസിക് വിഭാഗത്തിനും വീഴ്ച പറ്റിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ഇരുപത്തിയൊൻപതാം തീയതി തയ്യാറായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൈമാറിയത് അഞ്ചാം ദിനം മാത്രവും പോസ്റ്റ്മോർട്ടത്തിന്റെ ദൃശ്യങ്ങളും പകർത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം പീപ്പിൾ എക്സ്ക്ലൂസീവ് നായർക്കൊപ്പം സരിത സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം ജോപ്പൻ മുഖ്യമന്ത്രി രക്ഷിക്കാനാണ് സോളാർ കമ്മീഷനിൽ താൻ നുണ പറഞ്ഞതെന്നും ർ കമ്മീഷനും മൊഴി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ജോപ്പൻ സരിത ഫോൺ സംഭാഷണം സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ മുൻകാല വിശ്വസ്തനും പി എ യുമായ ജോപ്പനാണ് ശ്രീധരൻ നായർ സെക്രട്ടേറിയറ്റിലെത്തി മുഖ്യമന്ത്രിയെ കണ്ട കാര്യം സ്ഥിരീകരിക്കുന്നത് ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും ഒത്തുള്ള ദൃശ്യം തൻ്റെ കൈവശമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നും തരാമോ എന്ന് ജോപ്പൻ സരിതയോട് പറയുന്നു അല്ല ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന്റെ ഇതിനകത്ത് ജോബൻ ചെയ്യട്ടാണുള്ളത് നമ്മള് നോക്കിയപ്പോൾ സോളാർ കമ്മീഷനിൽ താൻ കൊടുത്തത് മുഴുവൻ കളവാണെന്നും സ്വയം സമ്മതിക്കുന്നതായിരുന്നു ജോപ്പന്റെ വാക്കുകൾ സരിത മൊഴി മാറ്റുമെന്നറിഞ്ഞിരുന്നെങ്കിൽ താനും മുഖ്യമന്ത്രിക്കെതിരെ പറയുമായിരുന്നുവെന്നും ജോപ്പൻ പറയുന്നു അല്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ആ പഴയ സ്റ്റാൻഡിൽ അയാളെ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുത്തല്ലോ അറിയായിരുന്നല്ലോ തന്നെ കുടുക്കിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില്ലറുമാണെന്നും മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് താൻ ചെയ്ത തെറ്റെന്നും ജോപ്പൻ പറയുന്നു ഈ മാസം പതിമൂന്നാം തീയതി സോളാർ കമ്മീഷൻ മുമ്പാകെ സരിത ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കാനിരിക്കെയാണ് സരിത ജോപ്പൻ ഫോൺ സംഭാഷണം പുറത്തായത് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സരിതയ്ക്ക് പണം നൽകിയതെന്നായിരുന്നു ശ്രീധരൻ നായരുടെ ആരോപണം എന്നാൽ സരിതയുടെ സാന്നിധ്യത്തിൽ ശ്രീധരൻ നായരെ കണ്ടിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നത് ജോപ്പൻ സരിത ഫോൺ സംഭാഷണത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ തെളിവുകൾ പുറത്തുവരുമെന്നതാണ് കരുതപ്പെടേണ്ടത് എസ് ജീവൻകുമാർ തിരുവനന്തപുരം ചുരുക്കത്തിൽ കാട്ടുതയെ തുടർന്ന് കാനഡയിലെ ഫോർട്ട് മഗ്മറേർ നിവാസികളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പേരെയാണ് മാറ്റിപാർപ്പിച്ചത് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോൺ സീസിയുടെ പൌരോഹിത്യ രചിത ജൂബിലി അദ്ദേഹത്തിന്റെ മാതൃ ഇടവകയായ പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് കത്തീഡ്രലിൽ ആഘോഷിച്ചു മലങ്കര കത്തോലിക്കാ സഭയുടെ തലവൻ കർദനാൽ ബസേലിയോസ് ക്ലിമീസ് കത്തോലിക്ക ബാബയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുമോദന സമ്മേളനം രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ ഉദ്ഘാടനം ചെയ്തു നിരപ്പറയും ലുലു ഹൈപ്പർമാർക്കറ്റും കയർലിഫോർഡും സംയുക്തമായി നടത്തിയ വിഷുക്കൈനീട്ടം രണ്ടായിരത്തി പതിനാറ് ലക്കി കൂപ്പൺ നറുക്കെടുപ്പ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നടന്നു എറണാകുളം നെട്ടൂർ സ്വദേശി ആൻട്രിന ജേക്കബ് നറുക്കെടുപ്പിൽ സമ്മാനർഹയായി ദുബായ് സാമ്പത്തിക വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ ദുബായ് സർവീസ് എക്സലൻസ് സ്കീമിന്റെ ബെസ്റ്റ് സർവീസ് പെർഫോമൻസ് ബ്രാൻഡ് പുരസ്കാരം ജോയി ആലുക്കാസ് ജ്വല്ലറിക്ക് സമ്മാനിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ജോയി ആലുക്കാസ് അവാർഡ് ഏറ്റുവാങ്ങി